ഹായ് മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. മൈ നെയിം ഈസ് മനു ആൻഡ് പീപ്പിൾസ് കോൾ മീ എ കെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പൊതുവിജ്ഞാനം, ജനറൽ നോളജ്, റെഡി ആണല്ലോ. അടിപൊളി ചോദ്യങ്ങളാ നമ്മുടെ ഈ വരുന്ന എക്സാമിന്. ചിലപ്പോൾ അല്ല, മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. സോ ആറ്റിക്കുറുക്കി എടുത്ത കുറെ ചോദ്യങ്ങളുമായി നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ആദ്യ ചോദ്യം, ഈ ചോദ്യം അറിയാൻ നിങ്ങൾ എക്സാമിന് പോകരുത്. എന്താണ് ചോദ്യം? ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? നമ്മൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ആളാണല്ലേ. ആരാന്നറിയാവോ? നിങ്ങൾ കമന്റ് ആയിട്ട് പറയൂ, പെട്ടെന്ന് തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രതിഭ പാട്ടീലാണ്. അവരെ കണ്ടിട്ടുണ്ടോ? അതാ, ഇവരാണ് പ്രതിഭ പാട്ടീല്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് എന്ന് പറയുമ്പം അത്രയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു. സോ അവർ വളരെ ഭംഗിയായിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ? കുറവ് വേണേ, അതൊന്നും പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? അതായത് ഇൻ വിച്ച് ഇയർ ദ യുണൈറ്റഡ് നാഷൻസ് ഡിക്ലെയർഡ് മാർച്ച് 8 ആസ് ഇന്റർനാഷണൽ വുമൻസ് ഡേ? നോക്കൂ, വനിതാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് കണ്ടു കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഏത് വർഷമാണെന്നാണ്. നിങ്ങൾ പഠിച്ചു വെക്കുക, അത് 1975 ആണ് കേട്ടോ. മറക്കണ്ട, കൃത്യമായിട്ട് പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ്. നിങ്ങൾക്കൊക്കെ ചിലപ്പം ഭാവിയിൽ ഒരു IPS ഓഫീസറൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും അല്ലേ. അതാണ്. അപ്പോ നിങ്ങൾ ഇത് മസ്റ്റായി പഠിക്കണം. എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് IPS ഓഫീസർ? ഹു ഇസ് ദാറ്റ്? നിങ്ങൾക്ക് അറിയാം. നല്ല രസമാണ് ഇവരുടെ വലിയ സ്റ്റോറികളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അവരുടെ പേരാണ് കിരൺ ബേദി. ഇതാണ് കിരൺ ബേദി. വളരെ മികച്ചൊരു IPS ഓഫീസറാണ്. ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് ഊർജമാണ് ഇവർ നൽകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വളരെ പ്രശസ്തയായ ഒരു IPS ഓഫീസറാണ് കിരൺ ബേദി. കേട്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനായി നമ്മൾ കടക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമം പാസാക്കിയ വർഷം എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഇയർ ദ ആക്ട് വാസ് പാസ്ഡ് വിച്ച് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. ഉത്തരം 1990. ഇപ്പോഴാണ് 1990. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരെ? ഇവിടെ കണ്ടോ, വനിതകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ് ഇത്തരം മേഖലയിൽ നിന്ന് കുറെ അധികം ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത്. സോ വനിതാ കമ്മീഷൻ, വനിതാ ദിനം, വനിതാ ചീഫ് ജസ്റ്റിസ്, വനിതാ പ്രധാനമന്ത്രി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉറപ്പായി ചോദിക്കും. സോ ഹു ഇസ് ദ ഫസ്റ്റ് വുമൻ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട്? പഠിച്ചു വെക്കുക, അവരുടെ പേരാണ് സുജാത മനോഹർ. ആരാണ്? സുജാത മനോഹർ ആണ്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കടക്കുകയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗമായ ആദ്യത്തെ പുരുഷാംഗം അങ്ങനെ സംഭവിക്കുകയോ? ഫസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ. അതായത് വനിതകളുടെ ക്ഷേമ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷനാണ് വനിതാ കമ്മീഷൻ. ആ വനിതാ കമ്മീഷനിലെ ഒരു പുരുഷൻ, ഒരു മെയിൽ ആയിട്ടുള്ള ഒരാൾ മെമ്പർ വന്നു എന്ന് പറയുമ്പോൾ ആരായിരിക്കും അത്? പഠിക്കണ്ടേ, പഠിക്കണം. അദ്ദേഹത്തിന്റെ പേരാണ് അലോക് റാവത്ത്. ആരാണ്? അലോക് റാവത്ത് ആണ്, മറക്കണ്ട, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് മക്കളെ? നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ് ക്വസ്റ്റ്യൻ? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ്? ഫസ്റ്റ് വുമൺ ആണ്. ഫിസിക്സിലാണ് അദ്ദേഹത്തിന് ആ ഒരു നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മേഡം ക്യൂറി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മേരി ക്യൂറി എന്ന് അറിയപ്പെടുന്നുണ്ട്. പിയറി ക്യൂറി എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഭാര്യ കൂടിയാണ് മേരി ക്യൂറി. ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് റേഡിയേഷൻ മൂലമുണ്ടായ ക്യാൻസർ ബാധിച്ച് മരണമടഞ്ഞ വ്യക്തി കൂടി ആരാണ്? നമ്മുടെ മേരി ക്യൂറി കേട്ടോ. അതേപോലെ റേഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ് കണ്ടുപിടിച്ച ആര് തന്നെയാണ്? നമ്മുടെ മേരി ക്യൂറി തന്നെയാണ്. എന്താ കണ്ടുപിടിച്ചത്? റേഡിയം എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് എലമെന്റ് കണ്ടുപിടിച്ച ആര് തന്നെയാണ്? നമ്മുടെ മേരി ക്യൂറിയാണ് കേട്ടോ, ഓർത്തു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ഇന്ത്യക്കാരി ക്ലൂ ആയിട്ട് ഞാൻ ഇവിടെ അവരുടെ ചിത്രം തന്നിട്ടുണ്ട്. ആരാന്നറിയാവോ? ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു ഹോൾഡ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഇൻ ചെസ്. ആരാണ്? അവരുടെ പേരാണ്
കൊനേരു ഹംപി കേട്ടിട്ടുണ്ടോ? കൊനേരു ഹംപി കേട്ടോ. സോ ഇവരാണ്, ഇത് പഠിക്കണം, മറക്കരുത്. ഒരുപാട് തവണ മുൻവർഷങ്ങൾക്ക് ചോദിച്ച ചോദ്യം തരുന്ന ഒരു ചോദ്യമാണ്. ഇത്ര ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ മെയിൽ ആരാണ് ആദ്യം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിശ്വനാഥൻ ആനന്ദ്. കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? വിശ്വനാഥൻ ആനന്ദ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഏതാ അടുത്ത ക്വസ്റ്റ്യൻ? ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അതായത് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ കേട്ടോ. വനിതാ ദേശീയ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പഠിച്ചു വെക്കുക. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ആരാണ് ആദ്യത്തെ വനിതാ ഗവർണർ? ഹു ഇസ് ദ ഫസ്റ്റ് ഗവർണർ, ഇന്ത്യൻ ഗവർണർ ആരാണ്? അത് സരോജിനി നായിഡു ആണ് കേട്ടോ. മറക്കല്ലേ, ആരാണ്? സരോജിനി നായിഡു ആണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? സംസ്ഥാന വനിതാ കമ്മീഷൻ എവിടെയാണ്? നമ്മുടെ കേരളത്തില്. അതാണ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ. ഹെഡ്ക്വാർട്ടേഴ്സ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ, ത്രിവാൻഡ്രം ആണ് മക്കളെ, മറക്കണ്ട, ത്രിവാൻഡ്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? അതും പഠിക്കണം. ടെന്യൂർ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ എത്രയെന്ന് അറിയാവോ? അറിയാവോ? പഠിച്ചു വെച്ചോളൂ, അത് 5 വർഷമാണ്. സോ ഇത് പെട്ടെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം സാധാരണ എല്ലാത്തിന്റെയും ഒരു കാലാവധി എന്ന് പറയാൻ 5 വർഷമാണല്ലോ. സോ ആ രീതിയിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാധാനത്തിന് നോബൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ്, നോബൽ പീസ് പ്രൈസ്, നോബൽ പ്രൈസ് ഫോർ പീസ് അങ്ങനെയും പറയും. അത് ബെർത്ത വോൺ സക്നർ എന്ന് പറയുന്ന ഒരു വനിതയാണ്. ആരാണ്? ബെർത്ത വോൺ സക്നർ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണ്? അതായത് വിച്ച് ഇസ് ദ ലാർജസ്റ്റ് വുമൺ എംപവർമെന്റ് പ്രോഗ്രാം ഇൻ ഇന്ത്യ? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാം. മിക്കവാറും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഉപഭോക്താക്കളായിരിക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടുകാരായിരിക്കും. നമ്മുടെ എൻ്റെ വീട്ടുകാരൊക്കെ ഇതാ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് കുടുംബശ്രീ. കേട്ടിട്ടുണ്ടോ കുടുംബശ്രീ? സോ കുടുംബശ്രീ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ നിങ്ങളും? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടായിരിക്കും. സോ നിങ്ങളപ്പോൾ പഠിച്ചു വെക്കണം, എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിലെ ഒരു അംഗമായിട്ടാണ് നിങ്ങളുടെ മദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ ഒക്കെ ഇരിക്കുന്നത്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ ചായക്ക് നിങ്ങൾ കൊണ്ട കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുകയാണ്, ഹൈക്കോടതിയിലെ ആദ്യത്തെ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ദ ഫസ്റ്റ് മലയാളി വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആരാണ്? കെ കെ ഉഷ. ആരാണ്? കെ കെ ഉഷയാണ്. പഠിച്ചു വെക്കണം, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. LSS ഈ ചോദ്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, കാരണം ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങൾ പെടുന്ന ഒരു ചോദ്യമാണ്. എന്നിരുന്നാലും ഇത് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ GK ഭാഗമായി പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണത്. ഏതാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? അവരാണ്, ഇവരാണ് നമ്മുടെ ആദ്യത്തെ വനിതാ പ്രൈം മിനിസ്റ്റർ. മറക്കണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു വിൻ ജ്ഞാനപീഠ അവാർഡ് ആരാണ്? ആരാണെന്നറിയാവോ? അവരുടെ പേരാണ് ആശാ പൂർണ ദേവി. ജ്ഞാനപീഠം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. പിന്നെ ഏറ്റവും മികച്ച രചനകൾക്കൊക്കെയാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് കേട്ടോ, ജ്ഞാനപീഠം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയ വനിത ആരായിരുന്നു? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ടു ഹോസ്റ്റ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ എ ഫോറിൻ കൺട്രി? കേട്ടിട്ടുണ്ടോ നിങ്ങളിത്? ഇത് കേൾക്കണം. അവരുടെ പേരാണ് മാഡം ഭിക്കാജി കാമ. ഇവരെ നമ്മൾ സ്നേഹത്തോടുകൂടി മാഡം കാമ എന്ന് വിളിക്കും. മാഡം കാമ എന്നാണ് വിളിക്കുന്നത്. ഇവർക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ. ആരാണ്? മദർ ഓഫ് ഇന്ത്യൻ റവല്യൂഷൻ, ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നവരാണ് മാഡം ഭിക്കാജി കാമയാണ്. മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പം കേട്ടിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി കേന്ദ്രമന്ത്രിയായ വനിത ആര്? അല്ലെങ്കിൽ ഹു ഇസ് ദ ഫസ്റ്റ് വുമൺ യൂണിയൻ മിനിസ്റ്റർ ഇൻ ഇന്ത്യ? ആരാണ് ആദ്യത്തെ ഈ സെൻട്രൽ മിനിസ്റ്റർ അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? നോക്കൂ, നമുക്ക് പറയാൻ പറ്റും. അത് രാജകുമാരി അമൃത കൗർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? രാജകുമാരി അമൃത കൗർ.
ക്ലിയർ ആണോ? പഠിച്ചു വെക്കാൻ നിങ്ങൾ എഴുതി എടുക്കുക കേട്ടോ. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് മിസ് വേൾഡ് കിരീടം അണിഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ വനിത? ഹൂ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ടു വെയർ ദ മിസ് വേൾഡ് ടൈറ്റിൽ? നിങ്ങളുടെ മനസ്സിലൊരു ഉത്തരം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ആ ഉത്തരം ഏതാണെന്ന് ഞാൻ പറയട്ടെ, അത് ഐശ്വര്യ റായ് എന്നായിരിക്കും അല്ലെ. പക്ഷേ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയതാ. എന്താണെന്നറിയാവോ? നിങ്ങളുടെ ഉത്തരം ഉറപ്പായിട്ടും റിത ഫരിയ എന്നായിരിക്കണം. ഇവരാണ് ആദ്യത്തെ ലോക കിരീടം നേടിയ ഇന്ത്യക്കാരി കേട്ടോ. മിസ് വേൾഡ് കിരീടം അണിഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ വനിതയാരാണ്? റിത ഫരിഹ. ക്ലിയർ ആണോ? പിന്നെയാണ് ഐശ്വര്യ വരുന്നത് കേട്ടോ. ക്ലിയർ. പിന്നെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നോബൽ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യൻ വനിത ആരാണ്? അതായത് ഹു വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ വുമൻ ടു വിൻ ദ നോബൽ പ്രൈസ്? ഏതാണെന്നറിയാവോ, ആരാന്നറിയാവോ? പറയേണ്ട കാര്യമല്ല നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് ഏർക്കും പ്രിയങ്കരിയായ മദർ തെരേസിയാണ്. ആ പിന്നെ എന്തിനാ കിട്ടിയെന്നറിയാവോ? എന്തിനായിരിക്കും അല്ലെ? സമാധാനത്തിനായിരിക്കും അല്ലെ. സോ ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ദ നോബൽ പ്രൈസ്? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വനിതകൾക്ക് വോട്ടാവകാശം നൽകിയ ആദ്യ രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഗിവ് ദ വുമൻസ് റൈറ്റ് ടു വോട്ട് ഫസ്റ്റ്? ഏത് രാജ്യമാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക്, പണ്ടൊന്നും സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമൊന്നും ഇല്ലായിരുന്നു. ആരെന്നറിയാവോ ഈ രാജ്യം? ഇന്ത്യ ആയിരിക്കോ? ചാൻസ് ഉണ്ട് അല്ലെ, കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആര്? നമ്മുടെ ഇന്ത്യ. അത് പഠിക്കണേ. ലോകത്തെ ഏറ്റവും വലിയ റിപ്പബ്ലിക് ആണ് ആര്? ഏറ്റവും വലിയ റിപ്പബ്ലിക് ജനാധിപത്യ രാജ്യമാണ് ഇത്, ഇന്ത്യ. അതിൽ തന്നെ അല്ല, ഉത്തരം എന്താണ് ഇതിന്റെ ഉത്തരം? ഇതിന്റെ ഉത്തരം ന്യൂസിലാൻഡാണ് കേട്ടോ. ആരാണ്? ന്യൂസിലാൻഡ്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏകദേശം 22 ചോദ്യങ്ങൾ നമ്മുടെ പ്രസ്തമായ ഭാഗം തന്നെയാണ്, കാരണം വനിതകളുമായി ബന്ധപ്പെട്ട, വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ മസ്റ്റ് ആയിട്ട് എല്ലാം പഠിച്ചു വെക്കുക. നിങ്ങൾ ഈ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, കാരണം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ മൈ നെയിം ഈസ് മനു, പീപ്പിൾസ് കോൾ മീ എ കെ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.